എനിക്ക് ആകെ പറയാനുള്ളൊരു സംഭവം വെച്ചാൽ 99% ഞാൻ സിനിമയിൽ വരാൻ എനിക്കുള്ളിൽ ഒരാഗ്രഹം തോന്നിയത് എത്തിപ്പെടാൻ കഴിഞ്ഞതും ഞാൻ വിശ്വസിക്കുന്നു. ഐ ഹാവ് സീൻ ഹിസ് പെർഫോമൻസസ് ചെറുപ്പമായിരുന്നു. പിന്നീട് ഒരു ഘട്ടം വന്നപ്പോഴത്തേനും അദ്ദേഹത്തിൻ്റെ കൂടെ പരസ്യം ചെയ്യാൻ പറ്റി. ക്ലോസ് ടു 8 to 9 ഗോൾഡ് മെഡൽ സ്വിച്ചസ് എന്ന് പറയാൻ പരസ്യം ചെയ്യുക. ആ എക്സ്പീരിയൻസസ് വെച്ചിട്ട് എനിക്ക് ആ ഒരു ഒരു ഓപ്ഷൻ അല്ലെങ്കിൽ ഒരു പോസിബിലിറ്റി വന്നു. അത് ഞാൻ എക്സ്പ്ലോർ ചെയ്തു. ആ എക്സ്പ്ലോറേഷൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് 100% 200% ഫാൻ ബോയ് പടം തന്നെയായി. അതിലൊരു സംശയം വേണ്ട. ആൻഡ് ഞാനിപ്പോൾ പിച്ച് ചെയ്യുന്ന കണ്ടു സംതിങ് വെച്ച് ഭയങ്കര പാടാണ് നമുക്ക് എപ്പോഴും അദ്ദേഹത്തിൻ്റെ ഒരു ഫിലിമോഗ്രഫി വെച്ചിട്ട് അദ്ദേഹം ചെയ്യാത്തൊരു സംഭവം എന്ന് പറയുമ്പോൾ, പക്ഷേ വളരെ ആദർശികമായിട്ട് അദ്ദേഹത്തിന് അത് തോന്നി അദ്ദേഹം ചെയ്യാത്തൊരു സംഭവമാണ്. അപ്പോൾ ഐ എം ജസ്റ്റ് വെയിറ്റിംഗ്, ആ ഒരു മൊമെൻറ്റം ഉണ്ടായി അതിലോട്ട് വരട്ടെ എന്നുള്ളതിനാണ്. തീർച്ചയായിട്ടും അത് സംഭവിച്ച സാറ് പറയുന്ന പോലെ പറയും സംഭവിക്കുന്നില്ല സംഭവിക്കുന്നില്ല പ്രതികാരമല്ല. അതായത് അതിൻ്റെ അകത്ത് ഒരുപാട് അതൊരു പാഠമേ. ആ പാഠം ആ സിനിമയുടെ ലാസ്റ്റ് 30 seconds ഒരു പാഠമേ. ഞാൻ വളരെയധികം റെസ്പെക്റ്റോടെ കാണുന്ന ഒരു ഫിലിം മേക്കറാണ് താങ്കൾ റെഫർ ചെയ്തത്. പക്ഷെ അങ്ങനെ ഒരു അഭിപ്രായം എനിക്കില്ല. ആർക്കും ആരെയും വിമർശിക്കാൻ അതിനൊരു ലിമിറ്റുണ്ട്, അല്ലെങ്കിൽ ഒരു മാനദണ്ഡം എന്ന് പറയുന്ന ഒരു സാധനം ഞാൻ ഉദ്ദേശിച്ചത്. അതായത് ഒരു ഒരു എന്താ പറയുക, ചില കാര്യങ്ങൾ ഒരു എസ്തെറ്റിക്സ് പൊളിറ്റിക്കലി കറക്റ്റ് ആവേണ്ട ആവശ്യമില്ല, പക്ഷെ ഒരു എസ്തെറ്റിക്സ് വേണം എന്ന് മാത്രം. പക്ഷെ വളരെ പ്രോളിഫിക് ആയിട്ടുള്ള ഒരു ഫിലിം മേക്കറാണ് ഞാൻ, ഒരു പക്ഷേ രണ്ടുമാണ് മീറ്റ് ചെയ്തിട്ടുള്ള ഒരാളും കൂടിയാണ്. സോ ഡെഫിനറ്റ്ലി ഐ ഡോ തിങ്ക് ആ ഒരു സിനിമ കാരണം അദ്ദേഹത്തിന് അത് ഒരു എഫക്റ്റഡ് ആണെന്നൊന്നും എനിക്ക് തോന്നില്ല. പക്ഷെ ഇറ്റ്സ് ജസ്റ്റ് ദാറ്റ് ആർക്ക് വേണമെങ്കിലും ആരെയും വിമർശിക്കണം, അയാളുടെ ലൈസൻസ് നമുക്ക് എല്ലാവരും ഉണ്ട്. സോ ഐ ഡോണ്ട് ഫീൽ ഞാൻ അങ്ങനെയാണ്. ഇപ്പോൾ എൻ്റെ സിനിമകൾ കണ്ടിട്ടുള്ള എൻ്റെ സഹപാഠികളായിട്ടുള്ള ഡയറക്ടേഴ്സ് ഇപ്പോൾ അവരെയാണെങ്കിലും ചില കാര്യങ്ങൾ ചില സിനിമകൾ നമുക്ക് ഓപ്പണായിട്ട് നമ്മളത് ഷെയർ ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് നല്ല നമ്മൾ ചീത്തകൾ അല്ലെങ്കിൽ നമുക്ക് ആർക്ക് വേണമെങ്കിലും ടു ആൻസർ യു ക്വസ്റ്റ്യൻ ആർക്ക് വേണമെങ്കിൽ ആരെയും വിമർശിക്കാം. പക്ഷേ ഒരു ജസ്റ്റ് ഹാവ് എ സ്പേസ് എന്ന് പറയാം. എൻ്റെ എക്സ്പീരിയൻസ് സാർ, ഇപ്പോൾ ലാസ്റ്റ് ചോയ്സ് എൻ്റെ എക്സ്പീരിയൻസ് ഇല്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ നേരത്തെ അഭിനയിച്ചെന്ന് പറഞ്ഞാണെങ്കിൽ ഇല്ല, ഞാനാണ് സൈക്കിളിൽ വീട്ടിലെടുത്ത് പോകണം പറഞ്ഞു. അദ്ദേഹം ആ ഓക്കെ അങ്ങനെ ഞാൻ പോയിട്ട് സൈക്കിളിനോട് ഡീറ്റെയിൽ ഇപ്പോൾ പുള്ളിനെ വിളിച്ച് പറഞ്ഞു ഓക്കെ എന്ന് പറയുന്ന ഒരാളാണ് ഫറഖ് ഫാസൽ. ഞാൻ വർക്ക് ചെയ്തിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ കൂടെയാണ്. വളരെയധികം ഫ്രീഡം തരുന്ന ഒരു വ്യക്തിയാണ്. സാർ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മുമ്പ് ഞാൻ കേട്ടിട്ടുണ്ട്. സോ എൻ്റെ അടുത്ത് ചോദിക്കുവാണെങ്കിൽ എനിക്ക് ആ എക്സ്പീരിയൻസ് വാങ്ങിയില്ല.